മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശനം തുടരുകയാണ് കളമശ്ശേരിയിൽ. അവിടെ മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ജോഷിക്കുരിൻ ചേരുകയാണ്. ജോഷി, വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. കവിയൂർ പൊന്നമ്മ മോഹൻലാൽ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു അമ്മ മകൻ ബന്ധം കൂടിയാണ്, അതാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ആ മകൻ ആ അമ്മയെ കാണാൻ എത്തിയിരിക്കുന്നു. അവസാന യാത്രയാക്കുന്നതിന് വേണ്ടിയാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാന യാത്രാമൊഴി ചൊല്ലുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി മോഹൻലാൽ കളമശ്ശേരിയിലെ ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി നേരത്തെ തന്നെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ ബന്ധുമിത്രാദികൾക്കൊപ്പം അവിടെ തന്നെയുണ്ട്. ഇരുവരും ചേർന്ന് മലയാളത്തിലെ രണ്ട് സൂപ്പർ താരങ്ങളും ചേർന്ന് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ എന്ന വിഖ്യാതയായ നടിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. നമുക്കറിയാം മോഹൻലാലിനെ സംബന്ധിച്ച് എത്രയോ സിനിമകളിലാണ് മലയാളികൾക്ക് മുമ്പിലേക്ക് അമ്മ മകൻ ജോഡിയായി അവർ വന്നത്. എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമുക്ക് മുമ്പിലൂടെ അവർ അഭിനയിച്ചു പോയത്. എത്രയെത്ര നിമിഷങ്ങളാണ്, എത്രയെത്ര വൈകാരിക നിമിഷങ്ങളാണ് തിരശ്ശീലയിൽ അവർ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രതിഫലിപ്പിച്ച രണ്ട് താരങ്ങൾ, രണ്ട് അഭിനേതാക്കൾ എന്നതിലുപരി ഒരു അമ്മ മകൻ എന്ന സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ അവർ നമ്മുടെ മലയാളികൾക്ക് മുമ്പിലൂടെ കടന്നുപോയി. എത്രയോ വർഷങ്ങൾ, എത്രയോ സിനിമകൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി. എന്തായാലും മോഹൻലാൽ എത്തിയിരിക്കുന്നു. മോഹൻലാൽ എത്തി യാത്രാമൊഴി അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി അല്പസമയം പോയിരിക്കും. മലയാള സിനിമാ ലോകമൊട്ടാകെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ട്, കളമശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 65 മുതൽ ഇത്രയോ പതിറ്റാണ്ടുകാലം മലയാള സിനിമയെ സജീവമാക്കി നിർത്തിയ, അമ്മ വേഷങ്ങളിലൂടെ ക്യാരക്ടർ റോളുകളിലൂടെ സജീവമാക്കി നിർത്തിയ കവിയൂർ പൊന്നമ്മ എന്ന അതുല്യ അഭിനേത്രിയാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. അതുല്യ അഭിനേത്രിയാണ് നമ്മൾ നിന്ന് മാഞ്ഞു പോകുന്നത്. അതുല്യ അഭിനേത്രിയാണ് നമുക്കിടയിൽ നിന്ന് ഇല്ലാതാവുന്നത്. എന്തായാലും കവിയൂർ പൊന്നമ്മയ്ക്കുള്ള യാത്രാമൊഴിയും വിടവാങ്കലുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര ലോകം മാത്രമല്ല, കവിയൂർ പൊന്നമ്മ എന്ന കലാകാരിയെ, അഭിനേത്രിയെ ഇഷ്ടപ്പെടുന്ന എത്രയോ എത്രയോ ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു. വികാരനിർഭരമായ ദൃശ്യങ്ങൾക്ക് സാക്ഷിയാവുന്നു. കാരണം അവർക്ക് മുമ്പിലൂടെ കവിയൂർ പൊന്നമ്മ എത്രയോ തലമുറകൾക്കൊപ്പമാണ് ജീവിച്ചത്, എത്രയോ തലമുറകൾക്കൊപ്പമാണ് അഭിനയിച്ചത്. സത്യൻ, നസീർ, കൊട്ടാരക്കൽ, സീതൻ നായർ തുടങ്ങി പഴയ തലമുറയിലെ അഭിനേതാക്കൾക്കൊപ്പം, പിന്നീട് വന്ന എത്രയോ തലമുറകൾക്കൊപ്പം കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു. എത്രയോ തലമുറകൾക്കൊപ്പം സിനിമയുടെ ഭാഗമായി 800-ലധികം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും, കൂടുതൽ അമ്മവേഷങ്ങളായിരിക്കുമ്പോഴും അവയൊക്കെ തന്നെ മലയാളികൾക്ക് മുമ്പിൽ, ചലച്ചിത്ര പ്രേമികൾക്ക് മുമ്പിൽ വ്യത്യസ്ത അനുഭവങ്ങളാക്കി മാറ്റാൻ കവിയൂർ പൊന്നമ്മ എന്ന ചലച്ചിത്ര അഭിനേത്രിയെ കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കളമശ്ശേരിയിൽ ഈ വലിയ വിടവാങ്ങൾ നൽകുമ്പോഴും നമുക്ക് മുമ്പിൽ ദൃശ്യമാകുന്നത്. മോഹൻലാൽ എത്തി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. എത്രയോ സിനിമകളിൽ നാം ലാൽ കവിയൂർ പൊന്നമ്മ അമ്മയും മകനുമായി കണ്ടു. എത്രയോ വേഷങ്ങൾ ഇരുവരും ഒന്നിച്ച് തിരശ്ശീലയിൽ അഭിനയിച്ചിട്ടുണ്ട്. എത്രയോ വൈകാരിക സന്ദർഭങ്ങൾ, കഥാപാത്ര സന്ദർഭങ്ങൾ നമുക്ക് മുമ്പിലൂടെ, പ്രേക്ഷകർക്ക് മുമ്പിലൂടെ ഇരുവരും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ടെലിവിഷൻ പ്രേക്ഷകർക്കും ഒക്കെ തന്നെ ഇപ്പോൾ അനുഭവം. എത്രയോ സിനിമകൾ, അത് ഭരതമായാലും ഹിസ് കൈൻഡ് ഓഫ് ലവ് ആയാലും ബാബാ കല്യാണി ആയാലും എത്രയോ എത്രയോ സിനിമകൾ ഇരുവരും ചേർന്ന് അഭിനയിച്ച അഭിനയ മുഹൂർത്തങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർക്ക് മുമ്പിലുണ്ട്. മമ്മൂട്ടിയോടൊപ്പം വന്നാൽ നമുക്കറിയാം ലോഹിതദാസ് തിരക്കഥ എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം പോലുള്ള സിനിമകൾ, ആ അവസാന രംഗത്തിൽ, അവസാന ക്ലൈമാക്സിലടക്കം മകന് വിഷം വാരിക്കൊടുക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ എത്രയോ വർഷങ്ങൾ മലയാളികളെ ഫോൺ ചെയ്തുകൊണ്ടിട്ടാണ്. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച, അമ്മ വേഷങ്ങൾ സമ്മാനിച്ച കവിയൂർ പൊന്നമ്മ എന്ന അതിലീയായ അനുഗ്രഹീതയായ നടിയാണ് നമ്മൾ നിന്ന് വിടവാങ്ങി ഇപ്പോൾ അവർക്ക് യാത്രാമൊഴി ചൊല്ലുന്നത്. ഓരോ മലയാള സിനിമാ ലോകമൊട്ടാകെ തന്നെ എത്തി കളമശ്ശേരിയിലേക്ക് എത്തി ഇപ്പോൾ അവർക്ക് യാത്രാമൊഴി ചൊല്ലുകയാണ് അനൂപ്. അതെ ജോഷി, ഏറെ വൈകാരികമായ ഒരു യാത്രാമൊഴിയാണ് മോഹൻലാലും കുറിച്ചത്. കവിയൂർ പൊന്നമ്മയുടെ വലത് കവിളിൽ ചുംബനം നൽകുന്ന ആ ദൃശ്യങ്ങളാണ് മോഹൻലാൽ തൻ്റെ യാത്രാമൊഴിയായി, അന്ത്യാഞ്ജലിയായി കുറിച്ചത്. അതിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, അമ്മയുടെ വിയോഗത്തിൻ്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലവും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. കിരീടം, ഭരതം, വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുംനാഥൻ, കിഴക്കുണരും പക്ഷി, അങ്ങനെ പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്ര എത്ര സിനിമകളൊക്കെയാണ് ആ മഹാനടൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.